കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ധനമന്ത്രി. കാരണം പറയാതെയാണ് വായ്പാ പരിധി വെട്ടിക്കുറച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരള താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് എന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു. കണക്ക് വന്നിട്ടില്ല, ആർബിട്രറി ആയിട്ട് ഒരു കണക്ക് വന്നു. നിങ്ങൾക്ക് 15,390 ഉള്ളൂ ഈ വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ്. ആ അഭിപ്രായം പറഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ട് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യം പറയും. അമിതമായ ചില ചെലവുകൾ ചെയ്യുന്നതിന് പിടിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നമാണോ? സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഗവൺമെൻറ്റിൻ്റെ കത്തിടപാടുകളും തീരുമാനവും. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും പറഞ്ഞിട്ട് ഇതിനകത്തൊരു ഡീറ്റെയിൽ ടേബിൾ തന്നു. ഈ ഡീറ്റെയിൽ ടേബിളിൽ പറഞ്ഞു അവൈലബിൾ ബോറോയിങ് അതിനകത്തെല്ലാം കണക്കും കാൽക്കുലേഷനും ഉണ്ട്. എന്നിട്ട് അവൈലബിൾ ബോറോയിങ് സ്പേസ് ഫോർ ഒ എം പിയും 2022-23 23,915 കോടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ആകെ അനുവദിച്ചത്. ഇപ്രാവശ്യത്തെ കത്തിൽ അതൊന്നും ഇല്ല. ഇപ്രാവശ്യത്തെ സിംഗിൾ ഷീറ്റ് കത്താണ്.